നമസ്കാരം. ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഇന്നലെ നടന്ന രണ്ടാം സെമി ഫൈനലിൽ നിലവിൽ ചാമ്പ്യന്മാരും തങ്ങളുടെ ആചരണ ശത്രുക്കളുമായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഫൈനൽ പ്രവേശിച്ചത് ഇംഗ്ലണ്ട് വൻ ആവേശത്തോടെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ പതനം ആഘോഷിച്ച് ബ്രിട്ടീഷ് സോഷ്യൽ മീഡിയയും സജീവമായിട്ടുണ്ട്. ദയനീയമായി പരാജയപ്പെട്ട ഓസ്ട്രേലിയയോട് യാതൊരു സഹതാപവും കാണിക്കാതെ നിരവധി ഇംഗ്ലീഷ് ആരാധകരാണ് സോഷ്യൽ മീഡിയയിലൂടെ പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്ന ന്യൂസിലൻഡുമായി നടക്കുന്ന ഫൈനൽ മത്സരം സൗജന്യമായി കാണികളെ കാണിക്കാൻ ഉറച്ചിരിക്കുകയാണ് ചാനൽ 4 ടെലിവിഷനും തയ്യാറായിരിക്കുന്നത്. ആദ്യമായി ഇംഗ്ലണ്ട് ലോകകപ്പ് നേടുമെന്ന സ്ഥിതി വന്നതോടെയാണ് ഇംഗ്ലണ്ടിലും ക്രിക്കറ്റ് ആവേശം ഉച്ചസ്ഥായിലെത്തുന്നത്. ക്രിക്കറ്റ് വേൾഡ് കപ്പ് സ്വന്തം നാട്ടിൽ നടന്നിട്ടും ഇതുവരെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പ്രചാരണം നൽകാതെ മുഖം തിരിച്ചു നിന്നു. അവിടെ അതേസമയം നടന്നിരുന്ന വിംബിൾട്ടൺ ടെന്നീസിനോടായിരുന്നു ബ്രിട്ടീഷ് മാധ്യമങ്ങൾ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. പ്രമുഖരെല്ലാം ക്രിക്കറ്റ് ലോകകപ്പിനെ അവഗണിച്ച് വിംബിൾട്ടൺ കാണാനായിരുന്നു പോയിരുന്നത്. എന്നാൽ നിലവിൽ വിംബിൾട്ടണിൽ നിന്നും അവസാനം ബ്രിട്ടീഷ് താരവും പുറത്തായ സമയത്താണ് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതിനാൽ ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെയും കായിക പ്രേമികളുടെയും ശ്രദ്ധ പെട്ടെന്ന് ക്രിക്കറ്റിലേക്ക് തിരിയുകയാണ്. ലോകകപ്പ് ക്രിക്കറ്റിൽ മൂന്ന് പ്രാവശ്യം റണ്ണറപ്പുകളായ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന് ട്രോഫി കരസ്ഥമാക്കുന്നതിനുള്ള ഒരവസരം കൂടിയാണ് ഞായറാഴ്ചത്തെ ഫൈനലിൽ മുന്നിൽ കാണുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ 224 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 107 പന്ത് അവശേഷിക്കവേ വിജയം കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു. ഈ വിധത്തിൽ 1992 ശേഷം ഇംഗ്ലണ്ട് ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ചത് ആരാധകർ ഇപ്പോൾ മതിമറന്ന് ആഘോഷിക്കുകയാണ്. ഇംഗ്ലണ്ട് വിജയത്തിലേക്ക് അടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ നിരവധി ഇംഗ്ലീഷ് ആരാധകരാണ് സ്റ്റേഡിയം വിട്ട് തെരുവിൽ വിജയം ആഘോഷിക്കാൻ ആവേശത്തോടെ ഇറങ്ങിയത്. ഇന്നലെ നടന്ന മത്സരത്തിലെ ചില നാടകീയരംഗങ്ങൾ അടങ്ങിയ വീഡിയോ ഇംഗ്ലീഷ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ മത്സരിച്ച് ഷെയർ ചെയ്യുകയാണ്. ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് റണ്ണൌട്ട് ആകുന്നത് അത്തരത്തിലുള്ള ഒന്നാണ്. സ്മിത്തും സഹബാറ്റ്സ്മാനുമായ ഡേവിഡ് വാർണറും നിരവധി ഇംഗ്ലീഷ് ആരാധകരുടെ കടുത്ത വെറുപ്പ് സമ്പാദിച്ചിരിക്കുകയാണ്. അതിനാൽ അവരുടെ പതനം ട്വിറ്ററിലൂടെ നിരവധി പേരാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ 4 പുറമെ സ്കൈ സ്പോർട്സ് അടക്കമുള്ള ചില ചാനലുകൾ ഫൈനൽ സൗജന്യമായി പ്രേക്ഷകർക്ക് ലഭ്യമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡിനും ഇംഗ്ലണ്ടിനും ഇതുവരെ ക്രിക്കറ്റ് ലോകകപ്പ് ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഈ മത്സരത്തോടെ ഏതായാലും ലോകകപ്പിൽ പുതിയൊരു വിജയിയാണ് ഉണ്ടാൻ പോകുന്നത്. ഇന്നലത്തെ വിജയം ആഘോഷിക്കാനായി ഇംഗ്ലീഷ് ആരാധകർ തെരുവുകളിൽ ഇറങ്ങി പടക്കം പൊട്ടിച്ചു. ചിലർ ഷാമ്പെയിനും ബിയറും ഒഴുക്കിയാണ് സ്വന്തം ടീമിന്റെ വിജയം ആഘോഷിച്ച് തെരുവിൽ നൃത്തമാടിയത്. സ്പോർട്സ് ഡെസ്ക്, മറുനാടൻ ടിവി.